ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും BPL കാർഡുകാർക്കുള്ള ഒരു വിവരമാണ്. BPL കാർഡുകാർക്ക് നിലവിൽ ലഭിക്കുന്ന ഭക്ഷ്യസാധനങ്ങൾ നിങ്ങൾ വാങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് BPL കാർഡിന് അർഹത ഇല്ല എന്ന് വരുത്തിയിട്ട് നിങ്ങൾ BPL കാർഡിൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട്. നിലവിൽ ഉണ്ടായിരുന്നത് BPL കാർഡുകാർ 3 മാസം വാങ്ങാതിരുന്നാൽ താൽക്കാലികമായി നിങ്ങളുടെ റേഷൻ വിഹിതം നിർത്തിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അപേക്ഷ കൊടുത്തിട്ട് അതിൻ്റെ കാരണം കാണിച്ച് പുനഃസ്ഥാപിക്കുകയായിരുന്നു വേണ്ടത്. ഇപ്പോൾ അങ്ങനെയല്ല. നിലവിൽ ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങാതിരുന്നാൽ നിങ്ങൾക്ക് അതിന് അർഹതയില്ല, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് കണക്കിലാക്കിയിട്ട് മുൻഗണനാ വിഭാഗത്തിൽ നിന്ന് മുൻഗണനേതര വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ്. ആ ഒരു വിവരമാണ് ഞാൻ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുന്നത്. അതോടൊപ്പം നമുക്ക് ഈ മാസം, അതായത് BPL കാർഡുകാർക്ക് ഈ മാസം റേഷൻ കടയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. AA എന്ന് പറയുന്ന അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന റേഷൻ കാർഡുകാർക്ക് ലഭിക്കാൻ പോകുന്നത്, അവർക്ക് ഏകദേശം നല്ലൊരു, അവർക്കാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ലഭിക്കുന്നത്. അതായത് അന്ത്യോദയ അന്നയോജന എന്ന് പറയുന്ന ഒരാളായാലും അവർക്ക് ലഭിക്കാൻ പോകുന്നത് സംസ്ഥാന വിഹിതമായിട്ട് 30 കിലോ അരിയും 5 കിലോ ഗോതമ്പും അതുപോലെ തന്നെ സബ്സിഡി നിലക്കിൽ പഞ്ചസാരയും ലഭിക്കും. പിന്നെ അവർക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, പിന്നെ കാർഡ് 1 കടലയോ പയറോ, അത് കേന്ദ്രത്തിൻ്റെ ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ളതാണ്, അതെല്ലാവർക്കും അറിയുന്നതാണ്. അതാണ് മഞ്ഞ കാർഡുകാർക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ പ്രയോറിറ്റി വിഭാഗത്തിൽപ്പെട്ട പിങ്ക് നിറത്തിലുള്ള PHH എന്ന് പറയുന്ന കാർഡിന് ലഭിക്കാൻ പോകുന്നത് ഒരു വ്യക്തിക്ക് 4 കിലോ അരി കിലോക്ക് 2 രൂപ നിരക്കിലാണ് ലഭിക്കുന്നത്. അവർക്കും ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള ഒരു വ്യക്തിക്ക് 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും, കാർഡിൽ 1 കടലയോ പയറോ ലഭിക്കും. അത് മുൻമാസത്തെ ലഭിച്ചിട്ടില്ലെങ്കിൽ അതുകൂടി കൂട്ടിയിട്ട് ലഭിക്കും. ഇതാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പിന്നെ കിറ്റ്, അത് 4 മാസം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, അത് അപ്ഡേഷൻ ലഭിച്ചാൽ നിങ്ങളെ അറിയിക്കും. അതുകൂടി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കിറ്റിൻ്റെ വിതരണമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സംസ്ഥാന വിഹിതം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ റേഷൻ വിഹിതം നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തിരക്കായിരിക്കും, നിങ്ങൾക്ക് വാങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ വിതരണം തുടങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ സാധനങ്ങൾ വാങ്ങുക. അതാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഏതെങ്കിലും കാരണവശാൽ 3 മാസം നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങാൻ കഴിയാതെ പോയ വിഭാഗത്തിൽ നിന്ന് BPL കാർഡിൽ നിന്ന് നിങ്ങൾ പുറത്താക്കപ്പെടും. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ഉൾപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അർഹരാണെങ്കിൽ നിങ്ങളതൊരു വലിയ ഭാഗ്യമാണ്. നിങ്ങൾക്ക് ഭക്ഷ്യസാധനങ്ങൾ, നിങ്ങൾ ഈ കൊറോണ കാലത്തും വളരെ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് അരി ഒന്നും വാങ്ങാതെ തന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞു. അതേപോലെയല്ല നിങ്ങൾ വെള്ള കാർഡുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്ക് കേവലം 2 കിലോ അരിയാണ് ലഭിക്കുന്നത്. ആ ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോവാതിരിക്കാൻ നിങ്ങളുടെ ഭക്ഷ്യസാധനങ്ങൾ നിങ്ങൾ യഥാക്രമം തെറ്റാതെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു പ്രധാനപ്പെട്ട വിവരമാണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിരുന്നാവുന്ന കേൾക്കും. ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം ഓൺ ആക്കി വെക്കുക. അപ്പോൾ ഇന്ന് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോ ആയിട്ട് ചെയ്ത ഒരു സാധനമാണ് പാഷൻ ഫ്രൂട്ട് എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളൊരു തൈ നടുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത വീഡിയോ ആണ് പാഷൻ ഫ്രൂട്ട് കൃഷി. അതിൻ്റെ കായൊക്കെ ആയിട്ടുണ്ട്, ഇതിൽ ഇത് കണ്ടോ, കായ്കളൊക്കെ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ, ഈ ഒരു പാഷൻ ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലാന്റ് വീഡിയോ ആയിട്ട്. അത് കാണാത്തവർ ഈ ലിങ്കിൽ പോയിട്ട് കാണുക. അപ്പോൾ താഴത്ത് വരുന്ന കോളത്തിൽ കാണാം നിങ്ങൾക്ക്, അതൊന്ന് പോയിട്ട് കാണുക. ഞാൻ നട്ട് പിടിപ്പിച്ചത് നന്നായിട്ട് പാഷൻ ഫ്രൂട്ട് കായ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡിയകളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. ബൈ.